ഇന്ന് ദേശീയ ടൂറിസം ദിനം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഇന്ത്യയുടെ പ്രകൃതി സൗന്ദര്യം തിരിച്ചറിയുന്നതിനുമാണ് ദേശീയ ടൂറിസം ദിനം ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നാണ് ഇന്ത്യ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്ത് കാണാനും ആസ്വദിക്കാനും നിരവധി മനോഹരങ്ങളായ സ്ഥലങ്ങളും രുചികരമായ വിഭവങ്ങളുമുണ്ട്. ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും പിന്നിൽ നിരവധി ചരിത്രങ്ങളും പുരാണകഥകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാംസ്കാരികമായും സാമ്പത്തികമായും ഇന്ത്യയിൽ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇക്കോ ടൂറിസം, ക്രൂയിസുകൾ, ബിസിനസ്, സ്പോർട്സ്, ഗ്രാമീണ വിദ്യാഭ്യാസ, മെഡിക്കൽ യാത്രകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന യാത്രാനുഭവങ്ങൾ ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നു. രാജ്യത്തുടനീളമുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക എന്നീ ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ 1948 ഒരു ടൂറിസ്റ്റ് ട്രാഫിക് കമ്മിറ്റി സ്ഥാപിച്ചു. മുംബൈയിലും ഡൽഹിയിലും ആസ്ഥാനമായുള്ള സ്വതന്ത്ര രാജ്യത്തെ ആദ്യത്തെ ടൂറിസം കമ്മിറ്റിയായിരുന്നു ഇത്. കമ്മിറ്റിയുടെ ജനപ്രീതി വർദ്ധിച്ചതോടെ ഹൈദരാബാദിലും ചെന്നൈയിലും കൂടുതൽ ഓഫീസുകൾ സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് ടൂറിസത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം സർക്കാർ തിരിച്ചറിഞ്ഞതോടെ 1958 ഒരു പ്രത്യേക ടൂറിസം വകുപ്പ് സ്ഥാപിച്ചു. ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിനായിരുന്നു ഇതിന്റെ മേൽനോട്ടം. ഇന്ന് ടൂറിസം വികസിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രാജ്യത്തിന്റെ ദേശീയ നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇന്ത്യയിലെ ടൂറിസം മന്ത്രാലയത്തിനാണ്. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ സംഘടനകളുമായും ഇത് സഹകരിക്കുന്നു. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ നിലവിൽ 54 സ്ഥാനത്താണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.